കാരുണ്യത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹുവിനെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് റഹ്മാൻ, അളവറ്റ ദയാപരൻ, കരുണാവാരിധി, കാരുണ്യനിധി, ദയാലു, ഇതാണ് അല്ലാഹു തആല അല്ലാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാൻ എന്ന റഹ്മാൻ എന്ന വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് ഒഴികെ, ഒരു ചാപ്റ്റർ ഒഴികെ, ഒരു അധ്യായം ഒഴികെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞ, ദയാപരനായ അല്ലാഹുവിന്റെ നാമം കൊണ്ടെന്ന് പറഞ്ഞ, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യവാനാണ്. അവന്റെ കരുണയെ പറ്റി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള ഇഷ്ടം, അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള പ്രേമം, അല്ലാഹു കാരുണ്യം എന്ന വികാരത്തെ, സ്നേഹം എന്ന വികാരത്തെ, ഇഷ്ടമെന്ന വികാരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൂറായി ഓഹരിച്ചിട്ട് ആ നൂറിൽ ഒരൊറ്റ ഓഹരി, നൂറിലെ ഒരേ ഒരു ഭാഗം, അതാണ് ലോകത്തുള്ള സർവ സൃഷ്ടികൾക്കും കൂടി അല്ലാഹു ഓഹരിച്ചു കൊടുത്ത കാരുണ്യം. ഓർത്തു നോക്കണം, അല്ലാഹു കാരുണ്യം എന്ന വികാരത്തെ നൂറായി ഓഹരിച്ചു, എന്നിട്ട് ആ നൂറിൽ ഒരു ഭാഗം മാത്രമാണ് ലോകത്തുള്ള അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികൾക്ക് മോഹരിച്ചു കൊടുത്ത കാരുണ്യം. കാണുന്നില്ലേ, മുകളിലൂടെ പരുന്ത് പറന്നു പോകുമ്പോൾ പറന്നു പോകുന്ന പരുന്തിനെ കണ്ട് തള്ളക്കോഴി കൊക്കി വിളിച്ച് അതിന്റെ ചിറകിനരികിലേക്ക് ആ കോഴിക്കുഞ്ഞുങ്ങളെ വിളിച്ചു നിർത്തി രക്ഷപ്പെടുത്തുന്നത് കാരുണ്യം കൊണ്ടാണ്. ആ കാരുണ്യം മുതൽ പിറന്നു വീഴുന്ന പശുക്കുഞ്ഞിനെ, കിടാവിനെ തിരിഞ്ഞ് പെട്ടെന്ന് നക്കി ആ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പശുവിന്റെ കാരുണ്യം മുതൽ സർവ ജീവജാലങ്ങളുടെയും കാരുണ്യം, മനുഷ്യന്റെ കാരുണ്യം, മനുഷ്യന്റെ കാരുണ്യം, മനുഷ്യന് മക്കളോടുള്ള, അമ്മായിക്ക് മക്കളോടുള്ള കാരുണ്യം, മക്കൾക്ക് ഉമ്മായോടുള്ള ഇഷ്ടം, ഈ വികാരങ്ങളുണ്ടല്ലോ. വലീതനായ ഞാൻ ഓർത്തു പോവുകയാ, ഞാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലക്കാരനായ ഉമർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രിയില് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും, എന്റെ കൂടെ വേറെ തടവുകാരൊന്നും ഈ കേസിൽപ്പെട്ടവരില്ല, അവരൊക്കെ വേറെ സെല്ലുകളിലായിരിക്കും. ഒരു ദിവസം രാത്രി ജയിൽ സൂപ്രണ്ട് എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്, നമ്മുടെ ഉമറിന്റെ മാതാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഫയർ ആക്സിഡന്റ് ആണ്, തീ പിടിച്ചാണ് മരിച്ചിരിക്കുന്നത്. അപ്പോ അവന്റെ അടുക്ക സെല്ലി പോയിട്ട് രാത്രി ഞങ്ങൾക്ക് ഇത് പറയാനൊരു വിഷമമുണ്ട്, പെട്ടെന്ന് എന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോ അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിപ്പിക്കാം, നിങ്ങൾ അതൊന്ന് അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചു എന്റെ അടുക്കൽ സൂപ്രണ്ട്. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ രാത്രിയായി, എന്തായാലും നിങ്ങൾ ഇന്ന് അവനെ വിടൂല, അഥവാ ഇനി രാവിലെ കോടതിയിൽ നിന്ന് വിടണമെങ്കിൽ തന്നെ രാവിലെ ജഡ്ജി വന്ന്, വക്കീല് വന്ന് കോടതിയിൽ അത് സംബന്ധിച്ചുള്ള പെറ്റീഷൻ സമർപ്പിച്ച് അതില് ജഡ്ജി തീരുമാനം എടുത്താൽ മാത്രമേ അവനെ വിടുകയുള്ളൂ. അപ്പോ ഇന്ന് ഇനിയിപ്പോ രാത്രി ഇത് അറിയിച്ചിട്ട് രാവിലെ എന്തായാലും രാവിലെ പോകാൻ പറ്റുള്ളൂ, രാവിലെ വരെ വിടൂല എന്നുള്ളപ്പോ ഈ രാത്രി അറിയിച്ചിട്ട് അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ടല്ലോ, വിഷമിപ്പിക്കണ്ട, ഇന്ന് രാത്രി പറയണ്ട, നാളെ രാവിലെ ലോക്കപ്പ് തുറന്നാൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ രാവിലെ അവനെ വിളിപ്പിച്ചു. ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മോനാ, ഉമ്മ മാത്രം, വാപ്പ വളരെ രോഗിയായി കിടക്കുന്ന ആളാ, ഉമ്മ മാത്രമാണ് ഉള്ളത്. ആ ഉമ്മ എല്ലാ ആഴ്ചയിലും തൃശ്ശൂരിൽ നിന്ന് ആ പാവപ്പെട്ട സ്ത്രീ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന സഹായത്തിൽ, രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്, ഒരാള് ഗൾഫിലാണ്, പണിയൊന്നും കാര്യമായിട്ടില്ല, പിന്നെ ഒരാളുള്ളത് മാനസിക രോഗിയാണ്. ആരെങ്കിലും കൊടുക്കുന്ന എന്തെങ്കിലും സഹായത്തിൽ നിന്ന് ഈ മകന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ, രണ്ടാഴ്ച ഒരിക്കൽ തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂര് വരെ യാത്ര ചെയ്തിട്ട് അല്ല ഓറഞ്ചോ മുന്തിരിങ്ങയോ പഴമോ ഒക്കെ വാങ്ങിച്ചൊരു കവറിലിട്ട് കൊണ്ടുവന്നിട്ട് കണ്ടു കൊടുത്തിട്ട് പോവും, ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് പോവും. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂര് വരെ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ആ സഹോദരി കഴിഞ്ഞ ആഴ്ചയും വന്നിട്ട് പോയതാ അവന്റെ ഉമ്മ.
ഈ ആഴ്ച അവൻ അടുത്ത ദിവസം വരൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക, അപ്പോഴാണ് ഈ ഉമ്മായുടെ മരണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ആ ഉമ്മയുടെ വികാരം, സ്നേഹം, കാരുണ്യം, മക്കളോടുള്ള ഇഷ്ടം, മക്കളോടുള്ള പ്രേമം, മക്കളോടുള്ള ബന്ധം, ഹൃദയബന്ധം, ഇതൊക്കെ മാതാവിന് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ആ അനുഭവം ഞാൻ പറയാം. ചുരുക്കത്തിൽ ഞാൻ വിളിപ്പിച്ചു, അവനെ പോലീസ് രാവിലെ അറിയിച്ചു, പിന്നീട് കോടതിയിൽ അഡ്വക്കേറ്റ് അക്ബറിൽ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തു. അങ്ങനെ കോടതി അനുവദിച്ചു, അവനെ വിട്ടു, അവൻ പോയി ഉമ്മയെ കണ്ടു. കണ്ടിട്ട് പാതിരാത്രിയിൽ തിരിച്ചു വന്നു മയ്യത്ത് കണ്ടതിന് ശേഷം. എന്നിട്ട് കഥ അവൻ പറഞ്ഞു എങ്ങനെയാ മരിച്ചത്. മാനസിക രോഗമുള്ള അവന്റെ ജ്യേഷ്ഠനുണ്ട്. ഈ പാവപ്പെട്ട മാതാവ് വീട്ടിന്റെ മുന്നിൽ, ഓലപ്പുരയാണ്, ഓലപ്പുരയുടെ മുന്നിൽ ഒരു മുരിങ്ങമരം. ആ മുരിങ്ങമരത്തിൽ നിന്ന് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടിയിട്ട് ഈ സാധുവായ സ്ത്രീ ചെയറിട്ടിട്ട്, ഒരു സ്റ്റൂളിട്ടിട്ട്, ആ സ്റ്റൂളിന്റെ മേളിൽ കയറി നിന്ന് മുരിങ്ങക്കായ ഇങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോ വീട്ടില് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് മണ്ണെന്ന ഒരു വലിയ പാട്ടയിൽ വാങ്ങിച്ച വീട്ടിരിപ്പുണ്ടായിരുന്നു. ഈ മാനസികാസ്വസ്ഥതയുള്ള മകൻ ഈ ഉമ്മായുമായിട്ട് തലേ ദിവസം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വാശിയായി നിലനിന്നു. ഈ ഉമ്മ ഇങ്ങനെ നിന്നിട്ട് മുരിങ്ങയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ വന്ന് മേളി നിൽക്കുന്ന ഈ ഉമ്മയുടെ ശരീരത്തേക്ക്, സ്റ്റൂളി നിൽക്കുന്ന ഉമ്മയുടെ ദേഹത്തേക്ക് ഈ മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ചു കൊടുത്തു. ഒഴിക്കുകയും പെട്ടെന്ന് തന്നെ തീപ്പെട്ടി കത്തിച്ചങ്ങ് ഇടുകയും ചെയ്തു. ആ ഉമ്മയുടെ ശരീരം അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. ആളിക്കത്തിയ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം, ആ ആളിക്കത്തിയതിന്റെ തീയുടെ ഭാഗം ആ ഓലപ്പുഴയിലേക്ക് പിടിച്ചു. ഇവര് ചൂളിൽ നിന്നിറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടുകയാണ്. അടുത്ത വീട്ടിലേക്ക് അവർ ഓടുമ്പോൾ ഈ തീ ശരീരത്തിൽ നിന്ന് ഈ തീജ്വാലയിൽ നിന്ന് തീ ഈ പറയുന്ന ഓലപ്പുരയിലേക്ക് കത്തിപ്പിടിച്ച് ആ പുരയ്ക്കകത്തേക്ക് ഈ മോൻ കയറി പോകുന്നത് ഉമ്മ കണ്ടു. അപ്പൊ ആ ഉമറന്ന മോൻ കണ്ടിട്ട് മയ്യത്ത് കണ്ടിട്ട് വന്ന് പറയാ, ഈ ഉമ്മ ഈ തീ പിടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് കയറുമ്പോഴും എന്റെ ശരീരത്തിന് വെള്ളമൊഴിക്കുന്നല്ല പറയുന്നേ. മോൻ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് ആ തീ കത്തുന്ന വീട്ടിൽ. നിങ്ങളൊന്ന് അങ്ങോട്ട് പോ, അങ്ങോട്ട് പോയെന്ന് നോക്ക് നോക്കെന്നാണ് അവര് കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പറയുന്നത്. അങ്ങോട്ടൊന്ന് പോ, മോൻ വീട്ടിനകത്തേക്ക് ആ കയറിയത്, വീട് കത്തുന്നു, നിങ്ങൾ പോയി അവനെ രക്ഷപ്പെടുത്തു. ഇതുപോലത്തെ ഒരു 100 സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധ ഹജ്ജിന് പോയപ്പോൾ മിനായിൽ തീ പിടിച്ചപ്പോ, മിനായിൽ തീ പിടിച്ചപ്പോൾ മിനാ ദുരന്തത്തിൽ പ്രിയപ്പെട്ട മാതാവും മകനും രക്ഷപ്പെടാൻ വേണ്ടി മിനയിൽ നിന്ന് ഓടി മലമേളിലേക്ക് ചാടി കയറുക. മോന്റെ കയ്യിൽ, ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മോൻ കയറുകയാണ്. തലശ്ശേരിക്കാരനായ മകൻ ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് കയറുകയാ. ഉമ്മയുടെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ ആളി വന്ന തീ ഉമ്മായുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പിടിച്ചു. ഉമ്മയുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തീ പിടിച്ചപ്പോ ഉമ്മ വിളിച്ചു പറയാ, മോനെ നീ എന്നെ വിടടാ, എന്നെ വിടടാ, നീ രക്ഷപ്പെടടാ, നീ രക്ഷപ്പെടടാ, എനിക്ക് ദേ തീ പിടിച്ചു മോനെ, ഇനി ഞാൻ രക്ഷപ്പെടൂല. ഇല്ല ഉമ്മ വാന്ന് പറഞ്ഞിട്ട് വലിച്ചു വീണ്ടും കയറ്റുമ്പോൾ ഈ തീ ഇനി ഇഹ്റാം വസ്ത്രത്തിലൂടെ മുകളിലേക്ക് കയറിയാൽ അടുത്ത സെക്കൻഡിൽ മോന്റെ ഇഹ്റാം വസ്ത്രത്തിലാ പിടിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഉമ്മ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പൊന്നു മോനെ എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ ചെയ്തതെന്നറിയോ, പിടിച്ചോണ്ടിരിക്കുന്ന മോന്റെ കയ്യിലങ്ങ് കടിച്ചു. മോൻ പെട്ടെന്ന് കൈവിട്ടു, ഉമ്മ തീയിലേക്ക് വീണു, മോനോട് രക്ഷപ്പെട്ടോ എന്ന് വിളിച്ചു കൂവി. എത്രയെത്ര അനുഭവങ്ങളായതുപോലെ ഇതൊക്കെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണ എന്ന വികാരത്തിന്റെ പ്രതിഫലനമാണ്. കരുണ എന്ന വികാരത്തിന്റെ പ്രതിഫലന. ഇങ്ങനെ ഈ ലോകത്ത് കാണുന്ന കോടിക്കണക്കിന് മാതാക്കന്മാർക്ക് മക്കളോടുള്ള കാരുണ്യം ഉൾപ്പെടെയുള്ള സർവ കാരുണ്യവും ഇതൊക്കെ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ള കാരുണ്യത്തിന്റെ, റബ്ബിന്റെ കാരുണ്യമാകുന്ന വികാരത്തിന്റെ 100 ഒരംശം മാത്രമാണ്. ബാക്കി 99% കാരുണ്യവും അല്ലാഹു വെച്ചിരിക്കുകയാണ്. ആ കാരുണ്യം അല്ലാഹു സൂക്ഷിക്കുന്നത്, അല്ലാഹു വെച്ചിരിക്കുന്നത് അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്, അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള കാരുണ്യം പ്രകടിപ്പിക്കാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യം 99% ലോകത്തുള്ള മറ്റ് സർവ കാരുണ്യങ്ങളും കൂടി ഒരൊറ്റ ശതമാനമാണ്. ഇങ്ങനെയുള്ള ഈ കാരുണ്യം എന്ന വികാരം, ആ വികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരുണാമയനാണ്. ആ റബ്ബിന്റെ കാരുണ്യം, ആ റബ്ബിന്റെ പ്രേമം, ആ റബ്ബിന്റെ സ്നേഹം ഇഷ്ടപ്പെടുന്ന നാം ഓരോരുത്തരും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രണ്ടാമതോ പിന്നെന്താ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല എന്താ വിശേഷിപ്പിച്ചത്? അങ്ങ് കരുണയുള്ള ആളാണെന്നല്ല പറഞ്ഞത്, അങ്ങയിൽ കരുണ എന്ന വികാരം നാം ഇട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല കരുണയായിട്ടല്ലാതെ, റഹ്മത്തായിട്ടല്ലാതെ. അങ്ങ് റഹ്മത്താണ്, അങ്ങ് കരുണയാണ്, അങ്ങ് കാരുണ്യമാണ്. ആർക്ക്? അബ്ദുല്ലാസ്ബനിക്കോ? മഅ്ദനിയുടെ മുന്നിലിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് മാത്രമോ? ലോകത്തുള്ള കോടാനു കോടി 140 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന് മാത്രമോ? അതല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർക്ക് മാത്രമോ? അല്ല, മുസ്ലിമിന് മാത്രമല്ല റസൂലുള്ള കരുണയായത്. അല്ലാഹുവിന്റെ റസൂല് കരുണയാണ്, അല്ലാഹുവിന്റെ റസൂല് കാരുണ്യമാണ്, ലാൽകൃഷ്ണ അദ്വാനിക്കും കാരുണ്യമാണ്, ഉമാഭാരതിക്കും കാരുണ്യമാണ്. ലോകത്ത് ലോക രാജ്യത്ത് മൊത്തം വർഗീയ കലാപം അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് പണം തന്നോളൂ, കലാപം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു കലാപം നടത്താൻ 70 ലക്ഷവും 80 ലക്ഷവും 1 കോടിയും ചോദിക്കുന്ന മുത്തലിക്ക് എന്ന് പറയുന്ന ശ്രീരാമസേനയുടെ നേതാവിനും ഹബീബ് കാരുണ്യമാണ്, ലോകത്തുള്ള സർവ മനുഷ്യർക്കും കാരുണ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി നിന്ദിച്ചുകൊണ്ട്, പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട്, പ്രവാചകനെ കൊള്ളക്കാരനെന്നും നികൃഷ്ടനെന്നും പറഞ്ഞുകൊണ്ട്, പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ വൃത്തികെട്ട ലോഹധാരിയായ പത്തനംതിട്ടയിലെ പുസ്തകം പ്രസിദ്ധീകരിച്ച പാസ്റ്റർക്കും റസൂലുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി തൊട്ടാൽ 7-8 കഴുകന്റെ ജീവിയുടെ പേരിട്ടുകൊണ്ട്, തൊടാൻ അറയ്ക്കുന്ന ജീവിയുടെ പേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ആ പേരുപയോഗിച്ച് വിളിച്ചുകൊണ്ട് ചോദ്യ പേപ്പർ എഴുതിയ തൊടുപുഴയിലെ ബിമാൻ കോളേജിലെ പ്രൊഫസർ എന്ന വൃത്തികെട്ടവരും റസൂലുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ശത്രുവിനും കാരുണ്യമാണ്, ഹബീബ് മിത്രത്തിനും കാരുണ്യമാണ്, ഹബീബ് മനുഷ്യന് കാരുണ്യമാണ്, ഹബീബ് മാലാഖമാർക്ക് കാരുണ്യമാണ്, ഹബീബ് സർവജീവജാലങ്ങൾക്കും കാരുണ്യമാണ്, സർവചരാചരങ്ങൾക്കും കാരുണ്യമാണ്, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ്, എല്ലാ ജീവികൾക്കും കാരുണ്യമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്. ആ കാരുണ്യത്തെ ഉദ്ദേശിച്ചു കൊണ്ടാ പറയുന്നത്, സർവജീവജാലങ്ങൾക്കും സർവപ്രപഞ്ചത്തിനും സർവചരാചരങ്ങൾക്കും സർവസൃഷ്ടികൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. അങ്ങ് കാരുണ്യമാണ് നബിയെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുതിരപ്പറമ്പോ, അതേ കടലപ്പറമ്പോ, അതേ ശവപ്പറമ്പോ, ലജ്ജ തോന്നി പോകും. പേര് കേട്ടിട്ട് ചുണ്ട് ചലിക്കാത്ത ആവേശം കൊള്ളാത്ത ഒരവസ്ഥയിൽ മുതിരപ്പുറം എത്തിപ്പോയ അള്ളാഹു എന്നൊരു അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പം മിണ്ടാതിരിക്കാൻ തോന്നുന്നോ? ഹബീബായ നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ, സ്വലാത്ത് ചൊല്ലിയേ പറ്റൂ. സ്വലാത്തിന്റെ കാര്യത്തിൽ എന്തിനാ നമ്മൾ മടിക്കുന്ന? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എനിക്ക് കൊടുത്തു വിട്ടു, ഒരു സഹോദരി കൊടുത്തു വിട്ട കുറിപ്പാണ്. സാദാ സ്വലാത്ത് എന്ന് ചൊല്ലിക്കണേ, ആ സ്വലാത്ത് എന്ന് ചൊല്ലിക്കണേ എന്നാണ് ആ കുറിപ്പിലുള്ളത്. ആ സ്വലാത്ത്, 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്. ഇത് ചൊല്ലുന്നത് നഷ്ടക്കച്ചവടമല്ലല്ലോ മക്കളെ. ഒരു സ്വലാത്ത് എന്ന് ചൊല്ലുന്നതോടെ മുഹമ്മദ് മുസ്തഫ എന്ന് വിനീതനായ ഞാൻ പറയുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൂടെ വിളിക്കുകയും ചെയ്യുന്നതോടെ ഒരൊറ്റ സ്വലാത്തോടുകൂടി 10 പാവങ്ങൾ പൊറുക്കപ്പെടും 10 നന്മകൾ ഏൽക്കപ്പെടും 10 പദവികൾ ഉയർത്തപ്പെടും 10 കാര്യങ്ങൾ വർഷിക്കപ്പെടും. അബ്ദുന്നാസർമാദിന് ജയിലിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയ ഒരു പുതിയ അറിവായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാൻ വേണ്ടി നാം വളച്ചിട്ടില്ലാത്ത, കള്ളം പറയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത, കള്ളം പറയാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത, കള്ളം പറഞ്ഞിട്ടില്ലാത്ത സമ്പൂർണ്ണ സത്യത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും സാക്ഷാത്കാരമായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു സ്വലാത്ത് ചൊല്ലുന്നതോടെ റസൂലുള്ള പറയാണ് ഒരൊറ്റ സ്വലാത്ത് ഒന്ന് ചൊല്ലിയേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടെ 10 പാപങ്ങൾ പൊറുക്കപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു വിശ്വസിക്കാൻ പറ്റൂലേ?
പറ്റൂലേ. ഹബീബായ നബി പറഞ്ഞു വിശ്വസിക്കുമല്ലോ. എന്നാൽ പത്ത് പാപങ്ങൾ കൊടുക്കപ്പെട്ടു, തീർന്നില്ല. പത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു, പത്ത് കാരുണ്യം വർഷിക്കപ്പെട്ടു, പത്ത് പദവികൾ ഉയർത്തപ്പെട്ടു. നാൽപ്പത് കാര്യമായി ഇവിടെ നടന്നേ, നാൽപ്പത് കാര്യങ്ങളായി ഇവിടെ നടന്നേ. ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിയതോടെ ചൊല്ലുന്നതോടെ നാൽപ്പത് കാര്യങ്ങളായി ഇവിടെ നടക്കുന്നത്. ഈ ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് നാൽപ്പത് അത്ഭുതങ്ങൾ നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ടോ? പത്ത് പാപങ്ങൾ സ്വലാത്ത് കൊണ്ട് നമ്മൾ അത്ഭുതം സൃഷ്ടിക്കണം. മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് കൊണ്ട് ഈ രാത്രി ഇന്ന് ഇന്നലെ വരെ ഈ കുറച്ചു മുമ്പ് വരെ ഈ മണ്ണിനുണ്ടായിരുന്ന അവസ്ഥയല്ല ഇവിടെ നമ്മൾ ഇന്ന് സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടി ഉണ്ടാകുന്നത്. സ്വലാത്ത് ഇവിടുന്ന് ഒരൊറ്റ സ്വലാത്ത് അങ്ങ് ചൊല്ലുന്നതോടെ ആ സ്വലാത്ത് ഉയർത്തപ്പെടുകയാണ്. ഈ അങ്കണത്തിന് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന റഹ്മത്തിന്റെ മലാഖമാരാ സ്വലാത്തുമായി ഉയരുകയാണ്. ഇത് വെറുതെ ഒരു കഥ പറയുന്നതല്ല, ആവേശം കയറ്റാൻ പറയുന്ന ഒരു കാര്യമല്ല. സ്വലാത്തുമായി ഉയരുകയാണ്. ഒന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. രണ്ടാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. മൂന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നാലും അഞ്ചും ആറും ഏഴും ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അർശിൽ ചലനം സൃഷ്ടിക്കുകയാണ്. കുർസിലും ലൗഹിലും കലമിലും ചലനം സൃഷ്ടിക്കുകയാണ്. ആ സ്വലാത്ത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സബിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, കുതിരപ്പുറമ്പിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ന ആളിന്റെ വായിൽ നിന്ന് ഇന്ന ആള് ചൊല്ലിയ സ്വലാത്ത്, ഇന്ന പുരുഷൻ ചൊല്ലിയ സ്വലാത്ത്, ഇന്ന സ്ത്രീ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് റബ്ബിന്റെ സബിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. നിങ്ങൾ ന്യായമായും ചോദിക്കാം, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുള്ളത് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതേപോലെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മലക്കുകൾക്ക് അതിൽ റോൾ ഉണ്ടോ ഇല്ലയോ എന്ന വലിയ ഗൗരവമായ പ്രശ്നമല്ല. നമ്മൾ മെസ്സേജ് വിടുന്നു, ഫോണിൽ നിന്ന് മെസ്സേജ് വിടുന്നു, മെസ്സേജ് അല്ല നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഏത് നമ്പറിലേക്ക് അടിക്കേണ്ടത് ആ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് തന്നെ നമ്മൾ സ്വിച്ചിലേക്ക് അടിക്കുന്നു, അപ്പോഴാ സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ആ സമയത്ത് പല പല മൊബൈൽ ഫോണുകളിലും ഒരു കിളിയാ മെസ്സേജ് കൊണ്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആ കിളിയാണോ മെസ്സേജ് കൊണ്ടുപോകുന്നത്? ഈ കിളി ഇവിടെ നിന്ന് അപ്പുറത്തെ ഫോണിലേക്ക് പോയാൽ കിളി മെസ്സേജ് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ്, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. മലാഖമാർ മലാഖമാരി സ്വലാത്ത് റബ്ബിന്റെ സബിധത്തിൽ എത്തിച്ചിട്ട് ഈ സ്വലാത്ത് ആര് ചൊല്ലി എന്നങ്ങ് പറയുന്നതോടെ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത് ഹാജരാക്കപ്പെടുകയാണ്. ആ സമയം പത്ത് നന്മകൾ ആ സ്വലാത്തുകയാണ്, പത്ത് പാപങ്ങൾ തുറക്കപ്പെടുകയാണ്, പത്ത് കാരുണ്യം വർഷിക്കപ്പെടുകയാണ്, പത്ത് പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഇത് മാത്രമാണോ? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഇന്ദ്രപുലകളുടെ മുന്നറിയിപ്പുകളുടെ ശീതള കാരണക്കാരനായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സ്വലാത്ത് സലാം എത്തിക്കപ്പെടുകയാണ്. റൗളയിൽ സലനം സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടുത്തെ കല്ലറി അവിടുത്തെ അഴുക്കുവാരിയറിയ, അവിടുത്തെ ചീതളിഞ്ഞ അഴുക്കുവാരിയറിയ, വീട് വീട്ടുന്ന തോപ്പ് തൂത്തുകൂത്തുന്ന അഴുക്കുകൾ വാരി വാരി കൊടുത്ത, വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത ജൂതപ്പെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിലേക്ക് ഈ വൃത്തികെട്ട അഴുക്കുകൾ വാരി വാരി കൊടുത്തവരെന്ന് അറിയുമല്ലോ എത്ര എത്ര കേട്ട കഥയാ. അള്ളാഹുവിന്റെ റസൂല് നടന്നു പോകുമ്പോൾ ഒരു ദിവസം അഴുക്ക് വന്ന് വീഴുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കയാ, എവിടെ എന്നെ അഴുക്കറിയുന്ന ഈ വഴിയിലൂടെ പോയാൽ അവളെ
ശരീരത്തേക്ക് അഴുക്കറിയാറുണ്ടല്ലോ, അഴുക്കറിയാറുണ്ട് എന്ന് ചോദിച്ചപ്പോ പ്രപഞ്ച സിദ്ധിക്ക് കാരണക്കാരനായ മറ്റൊരു ശരീരത്തിലേക്ക് അഴുക്കുകാരിയായ പെണ്ണിനെ പറ്റി പറയുന്നവൾ രോഗിയായി, അവളുടെ ശരീരം മൊത്തം പഴുത്ത് രോഗം പിടിച്ചിട്ടവൾ കിടക്കുകയായ തന്നെ അഴുക്കുവാരി അറിഞ്ഞ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന തൂന്നുകൂട്ടുന്ന വീട്ടിലെ അഴുക്കുവാരി അറിഞ്ഞ വീട്ടിലെ വൃത്തികെട്ട വെള്ളം കോരി കാണാമില്ലയോ അവളെ, അവളെവിടെ എവിടെയാവളുടെ വീടം ചോദിച്ചുകൊണ്ട് ഈ തന്നോട് ദിവസവും ഈ ക്രൂരത ചെയ്യുന്ന പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോയി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ രോഗം മാറ്റിയ ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഇടപേരിൽ സലാം ചൊല്ലുന്നവര്, അവിടുത്തെ ഇടപേരിൽ സലാം ചൊല്ലുന്നവര് ദിവസവും റസൂലുള്ളാഹിന്റെ അള്ളാ ശരീഫിലേക്ക് സലാത്തിന്റെ ബൊക്കകൾ കൊടുത്തുവിടുന്നവർക്ക്, സലാത്തിന്റെ പൂമാലകൾ കൊടുത്തുവിടുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യഭിവാദ്യം ചെയ്യാതിരാകുമോ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സലാത്തിന് സലാമിന് പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്. സ്വലാത്ത് സൃഷ്ടിക്കുന്ന അത്ഭുതം എത്രയാ! ഏഴു വാനത്തിനും അപ്പുറത്ത് അത്ഭുതം സൃഷ്ടിക്കുന്നു. റൗളാ ശരീഫിൽ അത് ചലനം സൃഷ്ടിക്കുന്നു. ചെറിയൊരു കാര്യമല്ല സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് അത് വിടരുത്. അത് നന്നായിട്ട് മുറുകെ എനിക്ക് സ്വലാത്ത്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്വലാത്ത് മദ്ഹറുല്ലതമ്മായ മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ താജുൽ ആരിഫീൻ മുഹമ്മദ് മുസ്തഫ റസൂലി റബ്ബിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ യാ മൻ അയ്യദഹു യാ മുഹമ്മദ് മുസ്തഫ യാ മൻ സയ്യദഹു യാ മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ അടിച്ചമർത്തപ്പെട്ട അടിമാർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ തകർത്തുതരിപ്പണമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ ഏത് വൃത്തികെട്ടവൻ എത്ര കോടികൾ വാങ്ങി കാർട്ടൂൺ വരച്ചാലും ഏത് വൃത്തികെട്ടവൻ സാമ്രാജ്യത്തിന്റെ നക്കാപ്പിച്ച വാങ്ങി പ്രവാചകനെ തൊടാതെ വയ്ക്കുന്ന ജീവിയുടെ പേര് പറഞ്ഞ് എഴുതിക്കൊണ്ട് ചോദ്യ പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചാലും ആരെന്തെല്ലാം സാഹിത്യങ്ങളിലൂടെ എഴുതി വിട്ടാലും എത്ര ആക്ഷേപിച്ചാലും ആരെത്ര മോശമായി കാണാൻ ശ്രമിച്ചാലും ലോകത്തെ കൊടാതെ കോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ കരവന്റെ കാതലായ ചങ്കിലെ ചോരയായ ലോകത്തെ കോടാനുകോടി മോദികളുടെ വിമോചകനായ സർവ അടിച്ചമർത്തപ്പെടുന്നവന്റെയും വിമോചകനായ ആരോടുള്ള സ്നേഹമാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? സ്നേഹമെന്ന വികാരം ഞങ്ങളുടെ ദേശത്തിലാണോ അവസാനിക്കുന്നത്? ആരുടെ അവദാനങ്ങൾ പറയൽ കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്? ആരെ കുറിച്ചുള്ള ചിന്തയാണോ ഞങ്ങളുടെ മനസ്സിന്റെ വേദന ഉളകട്ടുന്നത്? ആരെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആരാണോ നാളെ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഞങ്ങളുടെ ജീവൻ ഞങ്ങളേതൊരു സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമോ? ആർക്കു വേണ്ടി ഞങ്ങൾ രക്തസാക്ഷിയുടെ പുഞ്ചിരിയോടെ ആകുമോ? ആ മഹോന്നത വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി
ഖുർബാന്റെ ഹക്കുകൊണ്ട് അല്ലാഹു തആല ഈ രാത്രിയെ നമുക്ക് സ്വീകാര്യമാക്കുമാറാകട്ടെ. ആ ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ വിനീതനായ ഞാനും ബഹുമാന്യരായ നിങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് പരിശുദ്ധമായ ഹൗലുൽ കൗസറിലെ പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ ദർശന സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് കാരുണ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യമാണ്. പ്രവാചകനെ പറ്റി പറയുന്നു പോലൊന്നുമില്ല. അതെ, ഇവിടെ ഒരു എംബോക്ക് എഴുതിയ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുസ്തകം ഞാനിതെല്ലാം വായിക്കുന്നില്ല, സമയമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്നത് ഇന്നും കേരളത്തിൽ നിരോധിച്ചിട്ടില്ല എന്നുള്ളതായി പുസ്തകം ചിൻവാദ് പാലം എന്ന പേരിൽ പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകം എഴുതിയവൻ അവനൊരു ബുദ്ധി ചെയ്തു. എന്താണെന്നറിയാം, ഞാൻ മരിച്ചതിന് ശേഷം ഈ പുസ്തകം പുറത്തിറക്കാവുന്ന. കാരണം എന്താ, അല്ലെങ്കിൽ പിന്നെ കൈയും കാലും ഉണ്ടാവില്ല. ഇത് തൊപ്പിയെടുത്തപ്പോ മൊബൈൽ ഇങ്ങനെ പൊങ്ങുന്ന എന്താ, പണ്ട് തൊപ്പി ഊരുമ്പോൾ അവസ്ഥയല്ല ഇപ്പൊ എന്നുള്ളതുകൊണ്ടാണോ മൊബൈൽ പൊങ്ങുന്നത്? തൊപ്പി ഊരിയപ്പോഴും മുടി മാത്രമല്ല കൂട്ട, എല്ലാം പോയടാ. ഒന്നൊഴിച്ച് അൽഹംദുലില്ലാ, ഭാര്യയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്ത് എന്റെ റബ്ബിനോടും റബ്ബിന്റെ പ്രവാചകനോടുമുള്ള എന്റെ ബന്ധത്തിന് അൽഹംദുലില്ലാ അവർ കൊണ്ടും പറ്റിയിട്ടില്ല. അല്ലാഹു മരണം വരെ നിലനിർത്തുന്നതാകട്ടെ. അപ്പോ പുസ്തകത്തിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണമല്ലോ. എന്താ ഈ പുസ്തകത്തിനെതിരെ ഇങ്ങനെ കേരളത്തിലൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്നതെന്നൊക്കെ അറിയണമല്ലോ. ഈ പുസ്തകത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരിടത്ത് പറയുന്ന ഞാൻ വായിക്കാം. ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ള റസൂലുള്ളാഹിയെ പറ്റി പറഞ്ഞു വന്നിട്ട് പറയാണ്, ധാരാളം കൊള്ളയും അക്രമങ്ങളും ചെയ്തിട്ടുള്ളയാൾ, ഒരു ദിവസം 30 സ്ത്രീകളുമായി വരെ ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുള്ളയാൾ, നല്ല ചോരയും നീരും ചുറുചുറുക്കും ഉണ്ടായിരുന്ന ആരോഗ്യവാനായിരുന്നു മുഹമ്മദ് നബി. ബ്രാക്കറ്റിൽ സഹീഹ് മുസ്ലിം പേജ് 716. റസൂലുള്ള കൊള്ളക്കാരനായിരുന്നു, റസൂലുള്ള അക്രമിയായിരുന്നു, റസൂലുള്ള സ്ത്രീലംഭനായിരുന്നു പറഞ്ഞിട്ട് ഇത് അവന്റെ അഭിപ്രായമല്ല, ഇത് സഹീഹ് മുസ്ലിമിലുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവൻ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ആക്ഷേപിക്കും. സ്വലാത്തി അല്ലെന്നതിനെ പറ്റി അവൻ പറയുന്നത് എന്താണെന്നറിയാം? മേൽ സ്വലാത്തി അല്ലെന്നതിനെ പറ്റി പറയുന്ന കാര്യം ഞാൻ ആദ്യം കാര്യം പറഞ്ഞിട്ട് വായിക്കാം. അതായത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ഷഹീദായി മരിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഷഹീദായി മരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് രക്തസാക്ഷികളായി. പക്ഷെ മുഹമ്മദിന് ആ ഭാഗ്യം കിട്ടിയില്ല, പാപങ്ങൾ പൊറുക്കപ്പെടാതാണ് മുഹമ്മദ് മരിച്ചത്. എന്തായാലും ഇവനങ്ങ് മരിച്ചതിന് ശേഷം പുസ്തകം ഇറക്കി നന്നാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? മുഹമ്മദ് മരിച്ചത് പാപങ്ങൾ പൊറുക്കപ്പെടാപ്പെടാപ്പെടാ. അതുകൊണ്ട് മുഹമ്മദിന്റെ അന്ത്യം മോശമായി മരിച്ചത് കൊണ്ട് മുഹമ്മദിന് സമാധാനമില്ല. അതുകൊണ്ട് ആ ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വല്ല സമാധാനവും കിട്ടുമോ ചോദിക്കുക. മുഹമ്മദിന്റെ ജീവിതമധ്യേ സ്വാഭാവിക മരണം സംഭവിച്ചതിനാൽ രക്തസാക്ഷിയായി തീരാൻ മുഹമ്മദിന് സാധിച്ചില്ല. രക്തസാക്ഷികളാകുന്നവർ ന്യായവിധി കൂടാതെ നീതീകരിക്കപ്പെടും എന്നുള്ള ഇസ്ലാമിക പ്രത്യാശ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഭംഗം നേരിട്ടു. മുഹമ്മദിന് രക്തസാക്ഷിയാകുവാൻ സാധിക്കാതെ ന്യായവിധി നേരിടേണ്ടി വരുമെന്നുള്ളതിനാൽ ഒരു സമാധാനവും ഇല്ലാത്തവനായിട്ടാണ് മുഹമ്മദ് മരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, മേ അല്ലാഹ് പ്രേ ഫോർ ഹിം ആൻഡ് ഗ്രാന്റ് ഹിം പീസ് എന്ന പ്രാർത്ഥനയിലൂടെ മരിച്ച മുഹമ്മദിന് എന്ത് സമാധാനമാണ് ഉണ്ടാകുന്നത്? ഇസ്ലാമിക മത നേതാവിന്റെ അന്ത്യം തന്നെ ദുഃഖ പര്യവസാനമെങ്കിൽ 100 കോടി മുസ്ലിം ജനതയുടെ ഗതി എന്താണ്? പുസ്തകത്തിലെ 69-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്ന കാര്യം. ഈ പുസ്തകത്തിൽ ഖുർആനെ പറ്റി വേറൊരുത്തൻ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ എടുത്തു കൊടുത്തേക്കുന്ന ഒരു ഭാഗം കൂടെ വായിച്ച് നിർത്തിയേക്കാം. ഒരുപാട് കാര്യങ്ങൾ 40 സ്ഥലത്ത് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിന്റെ 81-ാമത്തെ പേജില് വേറൊരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഇവൻ ആക്ഷേപിക്കുന്ന എത്ര മോശമായിട്ടാണ് നിങ്ങൾ നോക്കണേ. ഖുർആനിൽ ഒരു ആയത്ത് ഉണ്ടല്ലോ, ഖുർആനെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വരികിൽ ഈ ഖുർആന്റെ ഒരു ചെറിയ അധ്യായത്തിനോട് തുല്യമായതെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിക്കുന്ന രംഗമുണ്ട്.
ആ ആയത്തിന്റെ അർത്ഥം എടുത്തു കൊടുത്തിട്ട് ഇവൻ പറയുന്നു ഈ വെല്ലുവിളി ഒരർത്ഥത്തിൽ ശരിയാണ്. ഇത്രയേറെ മോശമായ ഒരു കൃതി രചിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഷേക്സ്പിയർ നാടകങ്ങളുടെയോ ടോൾസ്റ്റോയി കൃതികളുടെയോ അടുത്തു നിൽക്കാനുള്ള യോഗ്യത ഈ കൃതിക്കില്ല. ഖുർആനെ പറ്റിയാ പറയുന്നത്. ടോൾസ്റ്റോയി അവസാന ഇസ്ലാമായിട്ടാ മരിച്ചെന്ന് പറഞ്ഞിട്ട് പുതിയ പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ടോൾസ്റ്റോയി ഉണ്ടല്ലോ പാശ്ചാത്യ നീതിബോധത്തിന്റെ അധ്യായം എഴുതി പഠിപ്പിച്ചു കൊടുത്ത ടോൾസ്റ്റോയി, ആ ടോൾസ്റ്റോയി മരിച്ചത് മുസ്ലിമായിട്ടാണെന്നും അഞ്ചു നേരം നമസ്കരിക്കുമായിരിക്കുമെന്നും പറഞ്ഞ് ടോൾസ്റ്റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യയിൽ നിന്നുള്ള ആ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പുതിയ പുതിയ ഇസ്ലാമിനെ പറ്റിയുള്ള സൈറ്റുകളിൽ ടോൾസ്റ്റോയി മുസ്ലിമായി മരിച്ചു എന്ന് തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്നു ഈ ലോഹയിട്ട എംബോക്കി പറയാണ് ഷേക്സ്പിയർ നാടകങ്ങളുടെയോ ടോൾസ്റ്റോയി കൃതികളുടെയോ അടുത്തു നിൽക്കാനുള്ള യോഗ്യത ഈ കൃതിക്കില്ല. വാളിന്റെ മുമ്പിൽ വെച്ച് പലരും ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാമെങ്കിലും പ്രാകൃതനും മനോരോഗിയുമായ ഒരു അറബി ഗോത്രത്തിന്റെ വർഗ നേതാവിന്റെ പ്രാകൃതനും മനോരോഗിയും ആരെ പറ്റിയാ പറയുന്നേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു അറബി ഗോത്രത്തിന്റെ വർഗ നേതാവിന്റെ അവിദഗ്ധ ഹസ്തങ്ങൾ രൂപം കൊടുത്തതാണ് ഈ കൃതി. മനുഷ്യവർഗത്തെ പരസ്പരം ഈ കൃതി തല്ലിപ്പിക്കുന്നു. പൈശാചികമായ കൊലപാതകങ്ങളെയും ക്രൂരതകളെയും ഇത് ന്യായീകരിക്കുന്നു. ഈ പുസ്തകത്തെ പോലെ മനുഷ്യന് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള മറ്റൊരു കൃതിയും ലോകത്തുണ്ടായിട്ടില്ല. ഇങ്ങനൊക്കെ എഴുതിയിട്ട് ഇന്ന് വരെ ഈ പുസ്തകത്തെ അടിസ്ഥാനപരമായി ഇവിടുത്തെ ക്രിസ്ത്യൻ നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരിൽ ചിലരൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പുതിയ പുസ്തകം ഇറക്കി തുടങ്ങി. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത്, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കേരളം പോലൊരു നാട്ടിൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം തോളോട് തോളൊരുമി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ക്രിസ്തുമതത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഈ പുസ്തകം എഴുതിയിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കും സാമ്രാജ്യത്വത്തിന്റെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട്, സാമ്രാജ്യത്വത്തിന്റെ കൈകളുണ്ട്. അത് പറയുമ്പോ പലരും തിരിച്ചു പ്രസംഗിക്കും, ഓ എന്ത് സാമ്രാജ്യത്വം, ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാണ്, സാമ്രാജ്യത്വം ഒന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്ര നികൃഷ്ടമായി ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ അത് വായിക്കുമ്പോഴാ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്, ബൈ അബാൻഡൻഡ് ലൈഫ് പബ്ലിക്കേഷൻ അങ്കമാലി. ആർക്ക് വേണ്ടിയാ പ്രസിദ്ധീകരിച്ചെന്ന് താഴെ കൊടുത്തേക്കുന്നു. അത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളും എത്ര ശക്തമായ ഇടപെടലുകളാണ് മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്നവരുടെ വികാരങ്ങൾ വ്യക്തപ്പെടുത്താൻ നടത്തുന്നത്, എത്ര വേദനാജനകമായ ഇടപെടലുകളാണ് നടത്തുന്നത് എന്നതിനെ പറ്റി അറിയാം. ഈ പുസ്തകം എവിടാ പ്രസിദ്ധീകരിച്ചതെന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നു ആർക്ക് വേണ്ടിയാണെന്ന്. 82216 Street, Q Villa, NY 11426 4830165. അമേരിക്കയിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അമേരിക്ക കൊടുത്ത കാശ് കൊണ്ടുള്ളതാണ് ഈ പുസ്തകം. അമേരിക്കയുടെ പ്രേരണ പ്രകാരമുള്ളതാണ് ഈ പുസ്തകം. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നികൃഷ്ടമായി ആക്ഷേപിക്കുന്ന പുസ്തകം കേരളത്തിൽ ഇറക്കുന്നതും ഹബീബായ നബിയെ തൊട്ടാലറയ്ക്കുന്ന ജീവിയുടെ പേര് പറഞ്ഞു. ഞാൻ ആ പദം ഇവിടെ ഉപയോഗിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി കേരളം പോലൊരു സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ന്യൂ മാൻ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിലെ ഒരു പ്രൊഫസർ അവിടുത്തെ ബികോമിന്റെ കുട്ടികൾക്ക് എഴുതി കൊടുത്ത ചോദ്യത്തില് ഹബീബായ നബിയെ പറ്റി തൊട്ടാൽ ഏഴ് വട്ടം കഴുകണ്ട ജീവിയുടെ പേര് ചേർത്ത് റസൂലുള്ളാഹി വിളിക്കുന്നതായിട്ട് എഴുതുന്നു എന്ന് വന്നാൽ നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എന്താത്? ഒന്നുകിൽ ഈ പുസ്തകം എഴുതിയവൻ, ആ ചോദ്യപേപ്പർ എഴുതിയവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വ്യക്തി പ്രഭാവത്തിന്റെ മായാവലയത്തിലേക്ക് വന്നിട്ട് ഹബീബായ നബിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഷഹാദത്ത് ചൊല്ലി